നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ ഉന്നതരുടെ പങ്ക് ഇപ്പോൾ പുറത്തു വരുന്നു. ജയ്ഹിന്ദ് ടി വിയാണ് ഇപ്പോൾ തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഡി ജി പിയും അടക്കമുള്ള ആളുകൾക്ക് സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷിനെ പിടികൂടിയ അന്നു മുതൽ തോമസ് ഐസക്കിന്റെ പേര് അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നതാണ്. സ്വപ്ന സുരേഷിന് തോമസ് ഐസക്കുമായി അടുത്ത ബന്ധമുണ്ടെന്നും തോമസ് ഐസക്കിനെ സ്വപ്ന സ്ഥിരമായി ഫോണിൽ വിളിക്കാറുണ്ടെന്നും അന്നു മുതൽ പറഞ്ഞു കേട്ടിരുന്നതാണ്. അക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണത്തോടെയാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തോമസ് ഐസക്കും സ്വപ്ന സുരേഷും തമ്മിൽ ഇടപഴകുന്നതിൻ്റെ ഫോട്ടോയും മറ്റ് രേഖകളുമാണിപ്പോൾ ജയ്ഹിന്ദ് ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷിൻ്റെ ഉറ്റ ബന്ധു ജയ്ഹിന്ദ് ടി വിയോട് വെളിപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ എം എൽ എയും മന്ത്രിയുമൊക്കെയായ കടകംപള്ളി സുരേന്ദ്രനും ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും സ്വപ്നയുമായും സ്വപ്നയുടെ ബാലരാമപുരത്തെ വീടുമായും അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ഡി ജി പിയും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ ബാലരാമപുരത്തുള്ള സ്വപ്നയുടെ വീട്ടിൽ നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വേളയിൽ സമ്മാനങ്ങളും ബാഗുകളുമൊക്കെ ഇവർ കൊണ്ടുപോകാറുമുണ്ട്. മറ്റൊരു ഉയർന്ന പോലീസ് ഓഫീസറെയും നിരവധി സി പി എം നേതാക്കളെയും ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബന്ധു ജയ്ഹിന്ദ് ടി വിയോട് ടെലിഫോണിൽ പറഞ്ഞു. സ്വപ്നയ്ക്ക് കൂടുതൽ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് സന്ദീപിന്റെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അന്നു മുതൽ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നത് സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായുള്ള സ്വപ്ന സുരേഷിന്റെ അടുത്ത ബന്ധമായിരുന്നുവെങ്കിൽ ഇന്ന് കഥ കൂടുതൽ വിപുലമാകുന്നു. തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ ഈ ചിത്രത്തിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല സ്വപ്നയെന്നാണ് ഈ ബന്ധു പറയുന്നത്. സ്വപ്നയുടെ 6-ാമത്തെ വിവാഹമാണത്രേ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ജയശങ്കറുമായിട്ട് നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 5 പേരുമായി സ്വപ്നയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് സ്വപ്നയുമായി ഒരുമിച്ച് കഴിഞ്ഞിരുന്നത്. നിരവധി പ്രമുഖരുടെ പേരുകൾ ഇതിനകം തന്നെ ആ ബന്ധു വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് അബുദാബിയിലായിരുന്ന സ്വപ്ന സുരേഷ് അന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഫാദറുമായി ബാംഗ്ലൂരിലെത്തിയ ആ കഥയും സൂചിപ്പിക്കുകയാണ് ഈ ബന്ധു. കിൻസ്ലി ഫെർണാണ്ടസ് ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ പേരുകൾ ഈ ബന്ധു വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സ്വപ്ന സുരേഷിന്റെ ഈ വലയിൽ തോമസ് ഐസക് വന്ന് ചാടിയതാണ് ഏറ്റവും കൗതുകമുണർത്തുന്നത്. ശിവശങ്കറുമായി തോമസ് ഐസക്കിനുള്ള ബന്ധം പ്രസിദ്ധമാണ്. ഐ ടി വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണെങ്കിലും തോമസ് ഐസക് അറിയാതെ ഐ ടി വകുപ്പിന് നയാ പൈസ പോകില്ല. അങ്ങനെയെങ്കിൽ ഐ ടി വകുപ്പിന് കീഴിൽ സ്വപ്നയുടെ കോൺട്രാക്റ്റും തോമസ് ഐസക് അറിഞ്ഞു തന്നെയാവണം. കാരണം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായുള്ള എല്ലാ ഇടപാടുകളും ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിന് അടുത്തറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിലേക്ക് കൂടുതൽ ദുരൂഹത ചെല്ലുന്നതും. തോമസ് ഐസക്കിന്റെ ഔദ്യോഗിക വസതിയിൽ നിരവധി തവണ സ്വപ്ന സുരേഷ് സന്ദർശനം നടത്തിയെന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തോമസ് ഐസക്കും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധമെന്തായിരുന്നു? കേരളത്തിന്റെ ധനമന്ത്രിക്ക് ഇത്തരമൊരു സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുകാരിയുമായി എന്തായിരുന്നു ബന്ധം? സ്വപ്ന സുരേഷുമായി ബന്ധമുള്ള ഉന്നതരുടെ പേരുകൾ കൂടുതലായി പുറത്തേക്ക് വരുമ്പോൾ കേസിൽ ഏറെ ദുരൂഹതയും കൂടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.